ഫുട്ബോൾ പ്രേമികൾക്കിടയിൽ ഫ്രാൻസ് ബെക്കൻബവർ എന്ന ഇതിഹാസ താരത്തിന്റെ പേര് ഒരു തവണയെങ്കിലും കേൾക്കാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല. ലോക ഫുട്ബോളിലെ എക്കാലത്തെയും മികച്ച എവർഗ്രീൻ ഐക്കോണിക് പ്ലെയേഴ്സിൽ ഒരാളായിട്ടാണ് അദ്ദേഹത്തെ ഇന്നും കണക്കാക്കുന്നത്. യഥാർത്ഥത്തിൽ ആരായിരുന്നു ഫ്രാൻസ് ബെക്കൻബവർ? എങ്ങനെയാണ് അദ്ദേഹം മറ്റു കളിക്കാരിൽ നിന്നും തീർത്തും വ്യത്യസ്തനായത്? ജർമ്മനിയിലെ പ്രശസ്ത നഗരമായ മ്യൂണിക്കിൽ 1945 സെപ്റ്റംബർ 11 ഫ്രാൻസ് ബെക്കൻബവറിന്റെ ജനനം. ചെറുപ്രായത്തിൽ തന്നെ അദ്ദേഹത്തിന് ഫുട്ബോളിനോടായിരുന്നു കമ്പം. അക്കാലത്ത് ബയൺ മ്യൂണിക്കിന്റെ കടുത്ത റൈവൽസായ 1860 മ്യൂണിക്കിന്റെ ഒരാരാധകനായിരുന്നു അദ്ദേഹം. തന്റെ 9 വയസ്സിലാണ് മ്യൂണിക്കിലെ മറ്റൊരു ക്ലബായ SC മ്യൂണിക് 06 ഒരു യൂത്ത് പ്ലെയറായി അദ്ദേഹം ചേരുന്നത്. എന്നാൽ തന്റെ ക്ലബിലെ ഏതാനും മാസങ്ങൾക്ക് ശേഷം മാത്രം അദ്ദേഹത്തിനെ ക്ലബ്ബ് വിടേണ്ടി വന്നിരുന്നു. കാരണം SC മ്യൂണിക് സാമ്പത്തികപരമായി വലിയ തരത്തിലുള്ള ഭീഷണി നേരിട്ടിരുന്ന ഒരു സമയമായിരുന്നു അത്. എന്നാൽ ബെക്കൻബവർ യഥാർത്ഥത്തിൽ ചേരാൻ ആഗ്രഹിച്ചത് തന്റെ കുട്ടിക്കാലത്തെ താൻ ആരാധിച്ചിരുന്ന ക്ലബായ 1860 മ്യൂണിക്കിലായിരുന്നു. പക്ഷേ ഒരിക്കലും ആ ഒരു ട്രാൻസ്ഫർ നടന്നില്ല. ബെക്കൻബവറിനെ സംബന്ധിച്ചിടത്തോളം അതിനു പിന്നിൽ ഒരു കാരണവും ഉണ്ടായിരുന്നു. ഒരിക്കൽ ന്യൂറൻബർഗിൽ വെച്ച് അരങ്ങേറിയ അണ്ടർ 14 ടൂർണമെന്റിൽ തന്റെ ക്ലബായ SC മ്യൂണിക്കും താൻ കുട്ടിക്കാലത്ത് ആരാധിച്ചിരുന്ന മ്യൂണിക് 1860 നേരിടുകയുണ്ടായി. എന്നാൽ മത്സരത്തിനിടെ ഇരു ടീമിലെ കളിക്കാരും വാക്കുവാദങ്ങളിലും എന്തിനേറെ പറയുന്നു കയ്യാങ്ങളിലും ഏർപ്പെട്ടിരുന്നു. ഇതിനിടെ തന്റെ എതിർ ടീമിലെ ഒരു കളിക്കാരൻ ബെക്കൻബവറിന്റെ മുഖത്തേക്ക് അടിക്കുകയുണ്ടായി. തീർത്തും ചെറിയ പ്രായമായതുകൊണ്ട് തന്നെ ആ ഒരു സംഭവം അദ്ദേഹത്തെ ഏറെ സങ്കടത്തിലാഴ്ത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ തന്റെ ഇഷ്ട ക്ലബിലേക്ക് ചേക്കേറാൻ ബെക്കൻബവർ വിസമ്മതിക്കുകയാണ് ഉണ്ടായത്. പകരം അവരുടെ റൈവൽസായ FC ബയൺ മ്യൂണിക്കിലേക്ക് അദ്ദേഹം ചേക്കേറി. പിന്നീട് നടന്നത് തീർത്തും ചരിത്രമായിരുന്നു. ബെക്കൻബവറുടെ ആ ഒരു തീരുമാനം വളരെ ഉചിതമായിരുന്നു എന്ന് പിന്നീട് കാലം തന്നെ തെളിയിച്ചു. 1959 മുതൽ 1964 വരെ ബയൺ മ്യൂണിക്കിന്റെ യൂത്ത് ടീമിലായിരുന്നു അദ്ദേഹം പന്ത് തട്ടിയത്. തുടർന്ന് 64 അദ്ദേഹം ബയണിന്റെ സീനിയർ ടീമിനു വേണ്ടി അരങ്ങേറ്റം കുറിച്ചു. യഥാർത്ഥത്തിൽ ഒരു ഡിഫൻഡറായിട്ടാണ് അദ്ദേഹം കളിച്ചിരുന്നതെങ്കിലും കളിക്കളത്തിൽ പലപ്പോഴും രണ്ടിൽ കൂടുതൽ പൊസിഷനുകളിൽ അദ്ദേഹം മാറി മാറി കളിച്ചിരുന്നു. തീർച്ചയായും ബെക്കൻബവറുടെ ഈ ഒരു പൊസിഷനൽ അവയർനെസ് തന്നെയായിരുന്നു അദ്ദേഹത്തെ മറ്റു കളിക്കാരിൽ നിന്നും തീർത്തും വ്യത്യസ്തനാക്കിയത്. സെന്റർ ബാക്കിൽ തുടങ്ങി വിംഗ് ബാക്കിലേക്കും ഡിഫൻസീവ് മിഡ്ഫീൽഡറിലേക്കും എന്തിനേറെ പറയുന്നു ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ട് വരെ അദ്ദേഹം കളിമെനഞ്ഞിരുന്നു. പലപ്പോഴും ഒരു ഡിഫൻഡർ എന്നതിനേക്കാൾ ഉപരി ഫൈനൽ തേർഡിലേക്ക് പന്തെത്തിക്കുക എന്ന ദൗത്യവും അദ്ദേഹം ഏറെ ഏറ്റെടുത്തിരുന്നു. ആധുനിക ഫുട്ബോളിൽ ഫുട്ബോൾ പണ്ഡിതന്മാർ ബെക്കൻബവറുടെ ഈ ഒരു റോളിനെ ലിബേറോ എന്നായിരുന്നു വിശേഷിപ്പിച്ചത്. ടീമിന്റെ അറ്റാക്കിനെയും ഡിഫൻസിനെയും കോർത്തിണക്കുന്ന ഒരു ചെയിനായിരുന്നു യഥാർത്ഥത്തിൽ അദ്ദേഹം. ഇന്റർനാഷണൽ ലെവലിൽ വെസ്റ്റ് ജർമ്മനിക്കായി 1965 മുതലാണ് അദ്ദേഹം തന്റെ സീനിയർ കരിയർ ആരംഭിക്കുന്നത്. 1966 ലോകകപ്പായിരുന്നു താരത്തിന്റെ കരിയറിലെ ആദ്യത്തെ ലോകകപ്പ്. എന്നാൽ ആ ടൂർണമെന്റിൽ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ടായിരുന്നു അദ്ദേഹം കളിച്ചത്. തുടർന്ന് ടീമിനു വേണ്ടി 4 നേടാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. ബെക്കൻബവറുടെ ഈ 4 എടുത്തു പറയേണ്ടത് തീർച്ചയായും സെമി ഫൈനലിൽ കരുത്തരായ സോവിയറ്റ് യൂണിയന്റെ വൻമതിലായ സാക്ഷാൽ ലെവ് യാഷിനെ മറികടന്നുകൊണ്ട് ഒരു പവർഫുൾ സ്ട്രൈക്കിലൂടെ ഗോൾ പോസ്റ്റിന്റെ ടോപ്പ് കോർണറിലേക്ക് തൊടുത്തുവിട്ട ആ സുന്ദരമായ ഗോളാണ്. മത്സരം വിജയിച്ച് ഫൈനലിലേക്ക് വെസ്റ്റ് ജർമ്മനി പ്രവേശിച്ചിരുന്നുവെങ്കിലും സാക്ഷാൽ ബോബി മൂറിന്റെ കരുത്തുറ്റ ഇംഗ്ലീഷ് പടയ്ക്കെതിരായ തീർത്തും വിവാദങ്ങളാൽ സമ്പന്നമായ മത്സരത്തിൽ നിർഭാഗ്യവശാൽ ജർമ്മനിക്ക് കാലിടറി. പക്ഷേ ടൂർണമെന്റിലെ മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരവും ബ്രോൺസ് ബൂട്ടും ബെക്കൻബവറെ തേടിയെത്തി. 1968-69 ബുണ്ടസ്ലിഗ സീസണിലായിരുന്നു അദ്ദേഹം തന്റെ ആദ്യ ബുണ്ടസ്ലിഗ കിരീടം ബയണുമൊത്ത് സ്വന്തമാക്കുന്നത്. 1970 ലോകകപ്പിൽ ആദ്യത്തെ 3 വിജയിച്ചുകൊണ്ടായിരുന്നു തുടർന്ന് നോക്കൌട്ട് സ്റ്റേജിൽ ലോക ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ടിനെ ജർമ്മനി നേരിട്ടത്. 4 മുൻപ് നടന്ന വേൾഡ് കപ്പ് ഫൈനലിന്റെ തനി ആവർത്തനമായ ഫിക്സർ ആയതുകൊണ്ട് തന്നെ ഇക്കുറി കണക്കുകളെല്ലാം തന്നെ വീട്ടാനായിരുന്നു ജർമ്മൻ പട കളത്തിലിറങ്ങിയത്. എന്നാൽ മത്സരം 50 കടക്കുമ്പോഴേക്കും ഇംഗ്ലണ്ട് 2 മുന്നിലെത്തിയിരുന്നു. പക്ഷേ 68 ബെക്കൻബവറുടെ ഗോൾ ഉൾപ്പെടെ മത്സരം 82 കടക്കുമ്പോഴേക്കും ജർമ്മനി സമനില കൈവരിച്ചിരുന്നു. തുടർന്ന് എക്സ്ട്രാ ടൈം അവസാനിക്കുമ്പോൾ ഗർഡ് മുള്ളറുടെ ഗോളിൽ ജർമ്മനി വിജയം കൈവരിച്ചു. ടൂർണമെന്റിന്റെ സെമി ഫൈനലിലാകട്ടെ കരുത്തരായ ഇറ്റാലിയൻ പടയായിരുന്നു ജർമ്മനിക്ക് എതിരാളികൾ. 7 പിറന്ന വാശിയേറിയ പോരാട്ടത്തിൽ ഒടുവിൽ ഇറ്റലി 3-4 വിജയം കണ്ടെത്തി. പക്ഷെ മത്സരത്തിൽ ഏവരെയും അത്ഭുതപ്പെടുത്തിയത് ബെക്കൻബവർ തന്നെയായിരുന്നു. മത്സരത്തിന്റെ 70 ഇറ്റലിയുടെ പിയർലൂജി സെറയുടെ ഫൗളിൽ തന്റെ ഷോൾഡറിന് ഒരു ഡിസ്ലൊക്കേഷൻ സംഭവിക്കുകയും പിന്നീട് ഷോൾഡറിൽ ഒരു ടേപ്പ് ഉപയോഗിച്ചുകൊണ്ട് തന്റെ ശരീരത്തോട് അറ്റാച്ച് ചെയ്തിട്ടായിരുന്നു അദ്ദേഹം മത്സരത്തിൽ തുടർന്ന് 50 ചിലവിട്ടത്.
കാരണം മത്സരത്തിൽ പെർമിറ്റ് ചെയ്ത രണ്ട് സബ്സ്റ്റിറ്റ്യൂഷനുകളും ജർമ്മനി നടത്തിയിരുന്നു. തീർച്ചയായും ഒരു ഡിസ്ലോക്കേറ്റഡ് ഷോൾഡറുമായി ഇത്രയേറെ സമയം ഗ്രൗണ്ടിൽ ചിലവിടുകയെന്നത് തീർത്തും അവിശ്വസനീയമായ ഒരു കാര്യം തന്നെയാണ്. യഥാർത്ഥത്തിൽ ഫ്രാൻസ് ബെക്കൻബോർ എന്ന ഒരു കരുത്തുറ്റ പോരാളിയുടെ ഉദയമായിരുന്നത്. ദ മാച്ച് ഓഫ് ദി സെഞ്ചുറി എന്നായിരുന്നു പിൽക്കാലത്ത് ജർമ്മനിയും ഇറ്റലിയും തമ്മിലുള്ള ഈ ഒരു മത്സരം അറിയപ്പെട്ടത്. 1971 മുതൽ 74 വരെയുള്ള വർഷങ്ങൾക്കിടയിൽ 3 തവണ ബുണ്ടസ്ലീഗ കിരീട നേട്ടത്തിൽ ബെക്കൻബോർ പങ്കാളിയായി. ഇതേ വർഷങ്ങളിൽ DFB പൊക്കാൽ കിരീടവും ബയൺ സ്വന്തമാക്കിയിരുന്നു. ഒടുവിൽ തന്റെ കഠിനാധ്വാനത്തിന്റെ ഫലമായി 1972 ലോകത്തിലെ ഏറ്റവും മികച്ച കളിക്കാരനുള്ള പുരസ്കാരമായ ബാലൻഡിയോർ അദ്ദേഹത്തെ തേടിയെത്തി. അതും 1-ഉം 2-ഉം സ്ഥാനങ്ങളിൽ ഫിനിഷ് ചെയ്ത തന്റെ സഹതാരങ്ങളായ ഗെർഡ് മുള്ളറേയും നെറ്റ്സറേയും മറികടന്നുകൊണ്ടായിരുന്നു ബെക്കൻബോർ ഈ നേട്ടം കൈവരിച്ചത്. ഇതേ വർഷങ്ങളിൽ തീർത്തും അസാധ്യവും കൃത്യതയാർന്നതുമായ ഷോട്ടുകൾക്ക് പേരുകേട്ട വ്യക്തിയായിരുന്നു അദ്ദേഹം. 1973-74 സീസണിൽ ബയൺ MSV ഡ്യൂസ്ബർഗിനെ നേരിട്ടപ്പോൾ ഏകദേശം 25 വാര അകലെ നിന്ന് തന്റെ വലതുബൂട്ടിന്റെ പുറം ഭാഗം കൊണ്ട് ഒരു ഔട്ട്സ്വിംഗ് ഫ്രീക്കിലൂടെ അദ്ദേഹം നേടിയ ആ ഗോൾ ഇന്നും ഒരു അത്ഭുതമാണ്. ഇതേ സീസണിൽ തന്നെ യൂറോപ്യൻ കപ്പ് ബയൺ നേടുകയുണ്ടായി. 1974 ലോകകപ്പിൽ പോളണ്ടിനെതിരായ സെമി ഫൈനലിൽ ക്യാപ്റ്റനായ ബെക്കൻബവർ ജർമ്മൻ ഡിഫൻസിൽ ശക്തിയാർജിച്ചു. കൂടാതെ ഏകപക്ഷീയമായ ഒരു ഗോളിന്റെ വിജയത്തിൽ ഗെർഡ് മുള്ളറുടെ വിജയഗോളിനെ കീ പാസ് നൽകിക്കൊണ്ട് ബിൽഡപ്പിന് തുടക്കം കുറിച്ചതും ബെക്കൻബവർ ആയിരുന്നു. ഒടുവിൽ ഫൈനലിലേക്ക് മുന്നേറിയ വെസ്റ്റ് ജർമ്മൻ പട കലാശപ്പോരാട്ടത്തിൽ മഹാരഥനായ യൊഹാൻ ക്രൈഫിന്റെ നെതർലൻഡ്സിനെ 2-1 എന്ന മാർജിനിൽ പരാജയപ്പെടുത്തിയുകൊണ്ട് ലോക കിരീടത്തിൽ മുത്തമിട്ടു. ജർമ്മനിയെ ലോക കിരീടത്തിലേക്ക് നയിച്ച ബെക്കൻബവറെ 1976 ഒരിക്കൽ കൂടി ബാലൻഡിയോർ പുരസ്കാരം തേടിയെത്തി. അവസാന റൗണ്ടിൽ ഡച്ച് ഫോർവേഡായ റെൻസൻ ബ്രിങ്കിനേക്കാൾ 16 വോട്ടുകൾ കൂടുതൽ നേടിക്കൊണ്ടായിരുന്നു ബെക്കൻബവർ ഈയൊരു നേട്ടം കൈവരിച്ചത്. 1976 യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലേക്ക് വെസ്റ്റ് ജർമ്മനിയെ നയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നുവെങ്കിലും നിർഭാഗ്യവശാൽ ഫൈനലിൽ ചെക്കോസ്ലോവാക്യക്കെതിരായ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ അവർ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. തുടർന്ന് 1977 തന്റെ 31-ാം വയസ്സിലാണ് ബെക്കൻബവർ ഇന്റർനാഷണൽ ഫുട്ബോളിൽ നിന്നും വിരമിക്കുന്നത്. അതേ വർഷം തന്നെയായിരുന്നു ബെക്കൻബവർ തന്റെ 18 വർഷത്തെ നീണ്ട ബയൺ മ്യൂണിക്ക് കരിയറിനെ അവസാനമിട്ടതും. 584 മത്സരങ്ങളിലാണ് അദ്ദേഹം ബയണിനു വേണ്ടി ബൂട്ടണിഞ്ഞത്. കൂടാതെ ഒരു ഡിഫൻഡർ എന്ന നിലയിൽ 75 ഗോളുകളും അദ്ദേഹം സ്വന്തം പേരിൽ കുറിച്ചിരുന്നു. ഒരു ഡിഫൻഡർ എന്ന നിലയിൽ സുവർണ നേട്ടങ്ങൾ തന്റെ രാജ്യത്തിനും ക്ലബിനും വേണ്ടി കൈവരിച്ച ആ മഹാപ്രതിഭയെ ഫുട്ബോൾ ആരാധകർ ഡെർക്ക് കൈസർ അഥവാ ദ എംപറർ എന്ന് വിശേഷിപ്പിച്ചു. ബയണിൽ നിന്നും പടിയിറങ്ങിയ ശേഷം ബെക്കൻബവർ പിന്നീട് ചേക്കേറിയത് നോർത്ത് അമേരിക്കൻ സോക്കർ ലീഗ് ക്ലബായ ന്യൂയോർക്ക് കോസ്മോസിലേക്കായിരുന്നു. 1983 കോസ്മോസിൽ വെച്ച് അദ്ദേഹം തന്റെ പ്രൊഫഷണൽ ഫുട്ബോൾ കരിയറിനെ അവസാനമിട്ടു. എന്നാൽ തുടർന്ന് 1984 സെപ്റ്റംബർ 12 മറ്റൊരു റോളിലായിരുന്നു ബെക്കൻബവർ ഫുട്ബോൾ ലോകത്ത് പ്രത്യക്ഷനായത്. അദ്ദേഹം വെസ്റ്റ് ജർമ്മൻ നാഷണൽ ടീമിന്റെ പരിശീലക സ്ഥാനം ഏറ്റെടുത്തു. തീർച്ചയായും അത് ജർമ്മൻ നാഷണൽ ടീമിന്റെ ഫുട്ബോൾ ഹിസ്റ്ററിയിലെ ഏറ്റവും മികച്ച തീരുമാനങ്ങളിൽ ഒന്നു തന്നെയായിരുന്നു. കാരണം തുടർന്ന് ടീമിനെ 1986 വേൾഡ് കപ്പിന്റെ ഫൈനൽ വരെ എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. നിർഭാഗ്യവശാൽ സാക്ഷാൽ ഡിയേഗോ മറഡോണയുടെ അർജന്റീൻ ശക്തികൾക്കെതിരായ മത്സരത്തിൽ ജർമ്മൻ പടയ്ക്ക് 3-2 തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു. എന്നാൽ 1990 വേൾഡ് കപ്പിൽ ലോക കിരീടത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയായിരുന്നു ജർമ്മൻ പട ഫൈനലിലേക്ക് പ്രവേശിച്ചത്. ഇക്കുറി അർജന്റീന തന്നെയായിരുന്നു അവരുടെ എതിരാളികൾ. എന്നാൽ കാലത്തിന്റെ കാവ്യനീതി എന്ന പോലെ ഇത്തവണ ബെക്കൻബവറോട് ജർമ്മനിക്ക് മുന്നിൽ അർജന്റീനയ്ക്ക് താളം തെറ്റുകയാണ് ഉണ്ടായത്. തുടർന്ന് ഒരു കളിക്കാരനായും പരിശീലകനായും ലോക കിരീടത്തിൽ മുത്തമിടുന്ന വെറും 3 പേരിൽ ഒരാളായി മാറിയിരുന്നു അദ്ദേഹം. ജർമ്മനിയെ 66 അന്താരാഷ്ട്ര മത്സരങ്ങളിൽ പരിശീലിപ്പിച്ച അദ്ദേഹം 1990 ഫ്രഞ്ച് ക്ലബായ ഒളിമ്പിക് മാഴ്സയുടെ പരിശീലക സ്ഥാനം ഏറ്റെടുത്തു. മാത്രമല്ല അവരെ ലീഗ് 1 ചാമ്പ്യന്മാരാക്കാനും അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. തുടർന്ന് താൻ ഇതിഹാസം തീർത്ത ക്ലബായ ബയൺ മ്യൂണിക്കിനെ 19 മത്സരങ്ങളിൽ അദ്ദേഹം പരിശീലിപ്പിച്ചു. ശേഷം ക്ലബിന്റെ പ്രസിഡന്റ് സ്ഥാനം അദ്ദേഹം ഏറ്റെടുത്തു. ലോക ഫുട്ബോളിന്റെ പുസ്തകതാളുകളിൽ ഫ്രാൻസ് ബെക്കൻബവർ എന്ന ഒരു കംപ്ലീറ്റ് ഫുട്ബോളറായ നായകനായ ഇതിഹാസത്തിന്റെ നാമം ഇന്നും മായാതെ നിലനിൽക്കുന്നു.